സന്ദീപ് അത് മാത്രല്ല, ഇപ്പൊ തിരുവനന്തപുരത്തുള്ള ഒരാൾക്ക് സിൽവർ ലൈനിൽ കയറണമെങ്കിൽ കൊച്ചുവേളി വരെ വരണം. കൊച്ചുവേളി വരെ വരണം, കഴക്കൂട്ടത്തിന് അടുത്ത് വരെ വരണം. ചെങ്ങന്നൂരുകാരന് അറിയാലോ മുളക്കിഴ പോകണം. ആലപ്പുഴക്കാരൻ എന്ത് ചെയ്യും? ആലപ്പുഴ ജില്ലയിൽ കൂടെ ആണല്ലോ പോകുന്നത്. ആലപ്പുഴക്കാരൻ 1.5 മണിക്കൂർ മുമ്പേ ഇറങ്ങി മുളക്കിഴയിൽ എത്തണം. അത് പോയിട്ടെ. അപ്പൊ 675 പേരെ കൊണ്ടുപോകും 9 കാറുകൾ. ഞാൻ ചോദിക്കട്ടെ, എത്ര പേരാ തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡേക്ക് അതിവേഗം പോകാൻ വേണ്ടി ദിവസവും സഞ്ചരിക്കുന്നത്? എത്ര രൂപ? ഇപ്പോൾ സംസ്ഥാന സർക്കാർ തയ്യാറാക്കിയ പ്രോജക്റ്റ് അനുസരിച്ച് 1500 രൂപയാണ് ട്രെയിനിന്റെ ടിക്കറ്റ്. 1500 രൂപ അതെപ്പോഴാണെന്ന് അറിയാമോ? 2025 പണി തീർന്ന് 63,000 കോടിക്ക് പണി തീർന്നാൽ കേരളത്തിൽ ഇന്നേ വരെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ആലപ്പുഴ ബൈപ്പാസ് വെറും 1.5 കിലോമീറ്റർ ഉള്ളു, 42 വർഷം എടുത്തു. കൊല്ലം ബൈപ്പാസ് 41 വർഷം എടുത്തു. ആ സർക്കാർ ആ പറയുന്നത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ 650 കിലോമീറ്റർ വേഗത്തിൽ ഈ ജനങ്ങളെ മുഴുവൻ കുടിയൊഴിപ്പിച്ച് 3 വർഷം കൊണ്ട് പണിയൊന്ന് ആലോചിച്ച് നോക്കൂ. എന്നിട്ട് അവര് പറയാണ് 1500 രൂപയ്ക്ക് പോകാം. പറ്റില്ല, ഏറ്റവും ചുരുങ്ങിയത് 15 വർഷം എടുക്കും ഇത് പണിയാൻ ഇന്ന് തുടങ്ങിയാൽ. ആ 15 വർഷം എടുക്കുമ്പോ എന്തായിരിക്കും ഇതിന്റെ ആക്ച്വൽ കോസ്റ്റ്? 1500 രൂപയ്ക്ക് പോകാൻ പറ്റുമോ? 3000 രൂപ വേണം ഒരാൾക്ക് തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡേക്ക് എത്താൻ. ആരാണ് പോകുന്നത്? എല്ലാ ദിവസവും നിങ്ങൾക്ക് കാസർഗോഡ് തിരുവനന്തപുരത്തേക്ക് പോകേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ ഇത് അപ്രായോഗികമായ ഒരു പദ്ധതി, ജനങ്ങളുടെ ഭാവി തലമുറയെ വഴിയാധാരമാക്കുന്ന ഒരു പദ്ധതി എന്നതിനപ്പുറത്തേക്ക് ഇതിനൊരു മഹത്വമില്ല. അടുത്ത ചോദ്യം.